ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡാപ്പൻ സീസൺ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു 5 ബാഡ് ഹാബിറ്റ്സാണ് നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം, ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഫോട്ടോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ക്യാമറ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു 5 ബാഡ് ഹാബിറ്റ്സാണ്. അത് നമ്മുടെ ക്യാമറനെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്, ക്യാമറ ആയാലും ലെൻസ് ആയാലും. ഇത് ഞാൻ പറയുന്ന ഈ പോയിൻറ്റ്സ് ആക്ച്വലി എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും, മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്കിത് ആക്ച്വലി ഈ സംഭവം എനിക്കിപ്പോൾ ഈ പോയിൻറ്റ്സ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടിപ്സാണ് ആക്ച്വലി എനിക്ക് കിട്ടിയത്. ഞാൻ വലിയ നമ്മുടെ ക്യാമറയുടെ പ്രൊഫഷണലും കാര്യങ്ങളൊന്നുമല്ല, എന്നു വെച്ചാൽ ഞാൻ ആക്ച്വലി കിട്ടിയത് എനിക്കിത് കാനോണിൻ്റെ കസ്റ്റമർ കെയറിന്നാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്യാമറ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമർ കെയറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നിട്ടുണ്ട് അവിടെ. അവർ പറഞ്ഞു നമുക്കിത് ആക്ച്വലി സർവീസ് ഇത് കിട്ടാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാരണം കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ നമ്മുടെ ഒരു പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു 5 പോയിൻറ്റ്സാണ് മെയിനായിട്ട് വരുന്ന, മെയിനായിട്ട് കംപ്ലയിൻസ് വരുന്നൊരു 5 പോയിൻറ്റ്സാണ്. അതും നമ്മുടെ കാശ് പോക്കറ്റ് കയ്യിലേക്കാൻ വരുന്നൊരു കംപ്ലയിൻസാണ്. അത് നമ്മുടെ അശ്രദ്ധയോട് പറ്റുന്നൊരു കംപ്ലയിൻസുകളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ക്യാമറ ഉപയോഗിക്കുന്നവരെല്ലാവരും കാണുക, ഫുള്ള് കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ മെസ്സേജ് നോട്ടിഫിക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കയറി ഒന്ന് നോക്കി നോക്കുക, ഫോളോ ചെയ്യാട്ടോ. നമ്മൾ ആക്റ്റീവാണ് അത്യാവശ്യം. ഫേസ്ബുക്കിൽ നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ആമസോണിൽ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകളുടെ ലിങ്കുകളും അതുപോലെ നമ്മൾ ടോപ്പ് ഫൈവ് കാറ്റഗറിയിലത്തെ എല്ലാത്തിനും നമ്മളൊരു നമ്മുടെ ആമസോണിൻ്റെ ഹോം പേജ് ഇല്ലേ, അതുപോലെ നമ്മൾ ഈസി ആയിട്ട് എല്ലാത്തിനും ടോപ്പ് ഫൈവ് കാറ്റഗറിയിലും എല്ലാത്തിനും ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളൊരു ഹോം പേജ് പോലെ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം, ഡയറക്റ്റ് എക്സ്ട്രാ കാശൊന്നും ഇല്ല, നമ്മുടെ ആമസോണിൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് സൈറ്റ് നമ്മുടെ ചാനലിനൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ആക്ച്വലി ക്യാമറ എടുത്ത് കാണിക്കാൻ പറ്റില്ല, നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ 2-3 ക്യാമറ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ എടുത്ത് ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ നമ്മൾ പോയിൻ്റായിട്ട് നമ്മൾ ഫുൾ ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവരും, ഞാൻ എനിക്കും ഈ പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോൾ ഉപയോഗിച്ചാലും നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു, ഇപ്പോൾ ഒരു യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു, അത് നമ്മൾക്ക് നമ്മുടെ മെമ്മറി കാർഡിലാണ് സേവ് ആവുക. നമ്മളപ്പോൾ തന്നെ മെമ്മറി കാർഡ് ഊരി നമ്മുടെ കാർഡ് റീഡിലിട്ടു, സേവ് ട്രാൻസ്ഫർ ചെയ്തു, സംഭവം ഫുൾ റെൻഡറിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അതേപോലെ ഇത് ഫോട്ടോഗ്രാഫി ആയാലും നമ്മൾ ഫോട്ടോസ് ആയാലും നമ്മൾ ഇതന്നെ ചെയ്യാം, ഏത് നേരം നമ്മൾ കാർഡ് ഊരിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും ഇത് ആക്ച്വലി അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളിത് ഫുൾ ടൈം ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു 6 മാസത്തേക്കോ 3 മാസത്തേക്കോ നല്ല ഈ കംപ്ലയിൻറ്റ് വരിക. നമ്മൾ ഏത് നേരം കാർഡ് ഊരിക്കഴിഞ്ഞാൽ ഈ കാർഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു കോൺടാക്റ്റ്. ഞാനിപ്പോൾ ഒരു കാർഡ് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഞാനിപ്പോൾ എന്തായാലും ആക്ച്വലി ഈ കാർഡ് തുറക്കൂ, വേഗാവ് ടൈം പോകണം. ആ ഇതാ നമ്മളിപ്പോൾ ഈ കാർഡ് എടുത്തു. അപ്പോൾ ഈ കാർഡിൻ്റെ നമുക്കിവിടെ ഒരു നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ട്, ഒരു കോപ്പറിൻ്റെ കോൺടാക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ കോൺടാക്റ്റ് നമ്മളിടുമ്പോൾ നമ്മുടെ ക്യാമറയുടെ മദർ ബോർഡിലേക്ക് ഈ കോൺടാക്റ്റ് തുറന്ന ഒരു ഭാഗമുണ്ട്, എന്ന് വെച്ചാൽ അത് വെച്ചിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവിടേക്കാണ് ഇത് റൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ ഊരി കഴിയുമ്പോൾ അവിടെ തേയ്മാനം വരിക എന്നാണ് പറഞ്ഞത് അവർ, കസ്റ്റമർ കെയർകാർ പറഞ്ഞത്. അത് അങ്ങനത്തെ കംപ്ലയിൻസാണ് ആദ്യം മെയിനായിട്ട് വരുന്നത്. അത് തേയ്മാനം വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മുടെ കാർഡ് റീഡാവില്ല, കാർഡ് ഇടയ്ക്ക് റെക്കോർഡാവില്ല, അങ്ങനത്തെ കുറേ പ്രോബ്ലം വരും. പിന്നെ നമ്മൾ ആ ബോർഡ് ഫുള്ള് മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ബോർഡിൻ്റെ നിങ്ങൾക്ക് മദർ ബോർഡിൻ്റെ റേറ്റ് എത്ര വരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മളൊരു 50,000, 60,000, 70,000 രൂപ ക്യാമറയ്ക്ക് ബോർഡിന് എത്ര വരുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ അതാണ് മെയിൻ ഒരു കംപ്ലയിൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ മാക്സിമം നമുക്ക് നിങ്ങൾക്ക് അറിയാം നമ്മുടെ എല്ലാ ക്യാമറയിലും വൈഫൈ സപ്പോർട്ട് ഉണ്ട്, നമുക്ക് ആപ്പ് സപ്പോർട്ട് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് USB സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം USB അല്ലെങ്കിൽ വൈഫൈ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറയുന്നത്, മാക്സിമം അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം കാർഡ് ഉപയോഗിക്കുക, എന്ന് വെച്ചാൽ കാർഡ് ഫുള്ളായി കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും റീസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ഊരി ഉപയോഗിക്കാം, എപ്പോഴും എപ്പോഴും കാർഡ് ഇങ്ങനെ ഊരാണ്ടിരിക്കുക, അതാണ് നമ്മുടെ മെയിൻ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, എല്ലാവരും ചെയ്യുന്നതാണ്, ഞാൻ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു വഴി എടുത്തു, അപ്പോൾ തന്നെ അത് ഊരി കാർഡ് കയ്യിലിട്ടു, എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്തും കാര്യങ്ങളൊക്കെ കിട്ടും, ഈസിയാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നതായിരിക്കും, ഇത് മെയിൻ പോയിൻ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, അത് എനിക്ക് കാനോണിൻ്റെ കസ്റ്റമർ കെയറിന്ന് കിട്ടിയതൊരു ടിപ്സാണ്. രണ്ടാമത് പറയുന്നത് ബാറ്ററി, നമ്മൾ ഉപയോഗിക്കും ബാറ്ററി അവിടെ വയ്ക്കും, ബാറ്ററി എന്നേരും ക്യാമറയുടെ ഉള്ളിലായിരിക്കും. എൻ്റെയും സ്ഥിതി ഇത് തന്നെയാണ്, ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയുടെ ഉള്ളിൽ ബാറ്ററി വയ്ക്കും. പക്ഷേ ഞാൻ എനിക്ക് സ്ഥിരം ഡെയിലി യൂസ് ഉള്ളതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല, പക്ഷേ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇത് പ്രോബ്ലം ആണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു വൺ വീക്കിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവർ ചിലപ്പോൾ ബാറ്ററി ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്പെൻസ് അപ്പോൾ എൻ്റെ ക്ലൈമറ്റ് ആണ്, അതിപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് എപ്പോഴാണ് ലീക്ക് ആവുക. ഇപ്പോൾ എൻ്റെ തന്നെ ഇപ്പോൾ ഒരു ആമസോൺ ഫയർ സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം. അത് കുറേ കാലമായത്, പക്ഷേ അത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്, TVയുടെ സംഭവമാണല്ലോ. പക്ഷേ
അത് ഞാൻ രണ്ട് ദിവസം മുമ്പ് നോക്കിയപ്പോൾ ബാറ്ററി ഫുൾ ലീക്കായിട്ട് റിമോട്ട് പോയി. പക്ഷേ ലീക്കാവേണ്ട നമ്മൾ സീറോ ഉപയോഗിക്കുന്നതാണ്, ലീക്കാവേണ്ട ഒരു ചാൻസും ഇല്ല. പക്ഷേ അത് അങ്ങനത്തെ പോലെ നമുക്ക് ക്യാമറ റിമോട്ട് പോയാൽ കുഴപ്പമില്ല, നമുക്ക് അയ്യൊരു കൂടെ തരാം വേറെ റിമോട്ട് കിട്ടും. പക്ഷേ ക്യാമറയുടെ ബോർഡും അതേപോലെ സംഭവം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാവുമെന്ന് അറിയാം. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഉപയോഗിക്കുക, അതാണ് നമുക്ക് ആകെ ചെയ്യാനുള്ളത്, വലിയ പാടൊന്നുമില്ലല്ലോ. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ക്യാമറ ഉപയോഗിച്ചൊരു ക്യാമറയിൽ ഇപ്പോൾ ഒരു 20% 30% ബാറ്ററി ലെഫ്റ്റ് ഉള്ളതെന്ന് ചോദിക്കുക. നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പിന്നെ ആവശ്യമില്ല, പിന്നെ നമുക്ക് വേണമെങ്കിൽ 1 വീക്ക് കഴിഞ്ഞാൽ ഇടയ്ക്ക് ആവശ്യം. നമ്മൾ ക്യാമറ ബാറ്ററി അവിടെ തന്നെ. അപ്പോൾ നമ്മൾ ക്യാമറ എപ്പോഴും ബാറ്ററി ഒരു 50% 60% മുകളിൽ ചാർജ് ചെയ്തിട്ട് എടുത്തു വയ്ക്കുക. അപ്പോൾ ക്യാമറയുടെ ബാറ്ററി ലൈഫിന് നല്ലതാണ്, എന്ന് വെച്ചാൽ ലിത്തിയമായ ബാറ്ററിയാണ് എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയുടെ ബാറ്ററിക്ക് നല്ലതാണ്. പിന്നെ ഒരു മെയിൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, പിന്നെ മെയിൻ ഒരു ഇപ്പം ഞാൻ തന്നെ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒന്നും ഇത് യൂസ് ചെയ്യുന്നുണ്ടാകുന്നില്ല. ഒരു ക്യാമറ ഹുഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലെൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഹുഡ്, നമ്മുടെ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന ഹുഡ്. എൻ്റെത് എവിടെയും ഉണ്ട്, ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നില്ല. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ ഔട്ട്ഡോർ ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ നിങ്ങൾ ഔട്ട്ഡോർ ഷൂട്ടും ഉള്ള ഒക്കെ ഒരാളാണെങ്കിൽ നിങ്ങൾ ഹുഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ലെൻസിൻ്റെ വീണ് കഴിഞ്ഞാൽ തന്നെ ലെൻസിൻ്റെ ഈ ഹുഡായിരിക്കും തട്ടുക. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷനാണ് ലെൻസിൻ്റെ. നിങ്ങളറിയാം ലെൻസിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിനും കോറലുകളോ ഉള്ളിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലെൻസ് ഫുള്ള് മാറുന്നല്ലാണ്ട് വേറെ രക്ഷയൊന്നും ഇല്ല. ലെൻസ് എത്ര എക്സ്പെൻസീവാണ് ഞാൻ പറയണല്ലോ. അപ്പോൾ നിങ്ങൾ ഹുഡ് എന്ന് പറഞ്ഞാൽ വലിയ ചാർജൊന്നും വരില്ല. അപ്പോൾ ഹുഡ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനാണ്, എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷനാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു യു ഫിൽറ്ററൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും നമ്മുടെ ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ വലിയ എഫക്റ്റ് വരില്ല. പക്ഷേ ഇൻഡോറൊക്കെ നമ്മൾ യു ഫിൽറ്റർ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ നമ്മുടെ ക്വാളിറ്റി ഡിഫറൻസ് വരും, അത് ചിലപ്പോൾ നോട്ടീസബിളും ആയിരിക്കും. അപ്പോൾ യു ഫിൽറ്റർ നല്ല ക്വാളിറ്റി സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നും വരില്ല. അപ്പോൾ നിങ്ങളൊരു യു ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു ഹുഡ് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ലൈഫ് കിട്ടാനും നമ്മളൊക്കെ ഒരു പിന്നെ തട്ടലും മുട്ടലൊക്കെ ഒരു നമ്മുടെ ഈ ഹുഡ് എന്താ അതിൻ്റെ പ്രഷർ ക്യാപ്ചർ ചെയ്തോളും. അപ്പോൾ നമ്മുടെ ലെൻസ് മെയിൻ ലെൻസിൻ്റെ ഗ്ലാസ്സിനൊന്നും എഫക്റ്റ് ചെയ്യാണ്ട് ഈ സംഭവം ശരിക്കും വലിയ ലെൻസ് ഹുഡ് ശരിക്കും നമ്മുടെ നോർമൽ ക്യാമറയ്ക്കൊക്കെ അത്യാവശ്യം ഒരു ഫ്ലവർ ഹുഡൊക്കെ നമുക്ക് കിട്ടും, ഒരു 200 രൂപ 300 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും. എന്തായാലും നമ്മൾ ഈ സംഭവത്തിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നമുക്ക് വാങ്ങിക്കാൻ വേണ്ട സംഭവത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഈസിയായിട്ട് വാങ്ങിക്കാം. ഞാനും ഒരെണ്ണം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ബാഗിലാണ്. ഇപ്പോഴത്തെ വെറുതെ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടുന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല, നമ്മുടെ നിങ്ങൾ കാണാത്ത സാധനമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അപ്പോൾ നമ്മുടെ അടുത്ത് മെയിൻ കംപ്ലയിൻസ് പറഞ്ഞൊരു പോയിൻറ്സ് എന്ന് പറഞ്ഞാൽ ഡസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്യാമറകൾക്ക് ഏറ്റവും വലിയ വില്ലൻ ഡസ്റ്റും ഹ്യൂമിഡിറ്റിയൊക്കെയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ക്യാബിനറ്റ് ഫ്രീ ബോക്സൊക്കെ കിട്ടും. ഞാൻ ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടുള്ള സംഭവം കാണാത്തൊരുപ്പോൾ കാണാൻ ഞാൻ മുകളിൽ കൊടുക്കാം, ലാസ്റ്റായിട്ട് കൊടുക്കാട്ടോ എല്ലാ വീഡിയോസിൻ്റെയും. അപ്പോൾ ആ താല്പര്യമൊക്കെ പോയി വാങ്ങിക്കാൻ വേണ്ടി 5000 6000 രൂപ ഒക്കെ റേഞ്ച് വരും കേട്ടോ. നമുക്ക് ഒരു രണ്ട് ക്യാമറ ഒക്കെ വെക്കാം, ഒരു ക്യാമറ ഒരു 3 ലെൻസൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ്. എന്തായാലും ഞാൻ വീഡിയോ മുകളിൽ കൊടുക്കാം ലാസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ തലപ്പിലോർക്ക് പോയി നോക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമ്മളത് മെയിൻ എല്ലാവർക്കും പ്രശ്നം വരുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ക്യാമറ ബോഡി ഇതാണ്, ലെൻസ് ഇതാണ്. അപ്പോൾ ലെൻസ് ഊരുമ്പോൾ നമ്മൾ നോർമലി എല്ലാവരും ഊരും എങ്ങനെ പിടിച്ചിട്ടാണ് ഊരുക. അപ്പോൾ നമുക്ക് ഈ ലെൻസിൻ്റെ സെൻസർ വരുന്ന ഹോൾ ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും മുകളിലൊക്കെയാണ് ഡൈവേർട്ട് ആവുക. അപ്പോൾ നമുക്ക് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റാത്ത, അതൊക്കെ അവയിൽ വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഈ സെൻസറിൻ്റെ അവിടെ ഒരു കവറിങ് വന്നിട്ട് നമുക്കത് നമ്മുടെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലെൻസ് ഊരിയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ലെൻസ് ഊരുമ്പോൾ ലെൻസ് മാക്സിമം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറത്ത് വെച്ചൊക്കെ അധികം ഊരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ പുറത്തായിരിക്കും അധികം ഡസ്റ്റ് വരിക, ഉള്ളിലും കണക്കാണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും കണക്ക്. പ്രത്യേകിച്ച് ഡൽഹി അങ്ങനത്തെ ഏരിയ ഇപ്പോൾ മെട്രോ സിറ്റിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ട. അപ്പോൾ ഊരുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും ഡസ്റ്റ് ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ പോവില്ല. അപ്പോൾ മാക്സിമം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഊരിയിട്ട് ഫിറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവം ചെയ്യുക. എന്ന് വെച്ചാൽ ഡസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉള്ളി കയറാനുള്ള ചാൻസ് കൂടുതലാണ്, അതൊരു മെയിൻ സംഭവമാണ്. അപ്പോൾ ഞാനും അത് ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ചെയ്തു തുടങ്ങി. എന്ന് വെച്ചാൽ എൻ്റെ അവിടെ പറയാൻ വേണ്ടാത്ര രീതിയിൽ ഡസ്റ്റുകളാണ്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കതൊരു നമ്മുടെ ഒരു ലോസ് മണി ലോസ് വരാണ്ടിരിക്കാൻ സഹായിക്കും, അതുപോലെ നമ്മുടെ ക്യാമറയുടെ ലൈഫ് കൂട്ടാനും സഹായിക്കും. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എല്ലാവരും ചെയ്യേണ്ടതായിരിക്കും ക്യാമറയുടെ ഈ വള്ളി. ഇത് ക്യാമറയുടെ വള്ളിയല്ല, ഇത് ബാങ്കിൻ്റെ വള്ളിയാണ്, നല്ല കാണിച്ചെന്നാണ്. ഈ ക്യാമറയുടെ ടാഗ് അല്ല, അതിനെന്താ പറയായിരുന്നു, ഞാൻ പേര് പറഞ്ഞുപോയി. ആ ക്യാമറയുടെ സംഭവം, എന്തായാലും നമ്മളിത് പിടിക്കുന്ന ടാഗ്. ഇത് കുറേ പേര് ഫാൻസി ഐറ്റംസും വാങ്ങിച്ചിട്ട് കണ്ടിട്ടുണ്ട്, കുറേ പേര് എല്ലാ തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും കുറേ എണ്ണം, 300 രൂപ 600 രൂപയുടെ സംഭവം. ശരിക്കും ഇങ്ങനത്തെ ചീപ്പ് ക്വാളിറ്റി സാധനം ഉപയോഗിക്കരുത്, എന്ന് വെച്ചാൽ ഇതിനൊരു ക്വാളിറ്റി ഉണ്ടാവില്ല. ശരിക്കും ഇത് എപ്പോഴാണ് പൊട്ടുക, എപ്പോഴാണ് നമ്മുടെ ക്യാമറ അടിച്ച് നിൽത്ത് വീഴുക. നമ്മൾ ഒരു 2000 രൂപ 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ലെതറിൻ്റെ സാധനം സ്ട്രാപ്പ് കിട്ടും. ആ സ്ട്രാപ്പ് ഇപ്പോഴാണ് പേര് വന്ന് സ്ട്രാപ്പ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ, അത് നിങ്ങൾ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു 60000 രൂപ 70000 രൂപ 100000 ക്യാമറയൊക്കെ ആയിരിക്കും. അത് നമ്മൾ നോക്കിയിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ലോസ് വരും. എന്ന് വെച്ചാൽ ഈ സാധനം നിൽത്ത് വേണം, അപ്പോൾ എൻ്റെ ക്യാമറയുടെ നോക്കേണ്ട നമ്മൾ.
അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉപയോഗിക്കുക, ഒന്നെങ്കിൽ നമുക്ക് ബോസിൽ തന്ന സാധനം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് സാധനം നോക്കി വാങ്ങിക്കുക, അല്ല നല്ല ഒറിജിനൽ ലെതർ നോക്കി വാങ്ങിക്കുക കേട്ടോ. ആമസോണിൽ മിക്കതും അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും ചീപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ്. ഞാൻ എന്തായാലും അതിൽ നല്ല ക്വാളിറ്റി സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ഡാട്ടാ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. പിന്നെ ബാറ്ററി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ചീപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക, മാക്സിമം ഒറിജിനൽ ബാറ്ററി ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ ബാറ്ററി നിങ്ങൾക്കായിരിക്കും എക്സ്പെൻസീവ് ആണ്, പക്ഷേ പിന്നെ കുറച്ച് ബാക്കപ്പും കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ അത്യാവശ്യം ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള വേറെ തേർഡ് പാർട്ടി ബാറ്ററീസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിടെക്കിൻ്റെ ബാറ്ററിയാണ് ഞാൻ എക്സ്ട്രാ ഉപയോഗിക്കുന്നത്. ഡിജിടെക്കിൻ്റെ ബാറ്ററി നമുക്കൊരു 1000, 1500, 1200 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. കാനോണിൻ്റെ ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ നമുക്കൊരു 3000 വരും. അപ്പോൾ ഡിജിടെക്കിൻ്റെ ബാറ്ററി അവർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്, 6 മാസം വാറണ്ടി തരുന്നതാണ്. പിന്നെ ഡിജിടെക്ക് നിങ്ങൾക്കറിയാം മെയിനായിട്ട് ക്യാമറ അക്സസറീസ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്, അപ്പോൾ വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അതും പക്ഷേ ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കാം, നമ്മുടെ മെയിൻ ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കാം വേണ്ടിയിട്ട് വാങ്ങിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ വേറെ കുറേ ലോക്കൽ ബാറ്ററിയൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം, അതൊക്കെ വാങ്ങി വെക്കാനായിട്ട് ഭേദം. ഇങ്ങനത്തെ ഡിജിടെക്കിൻ്റെ ബാറ്ററി ഞാൻ മെയിനിൽ റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾ തേർഡ് പാർട്ടി ബാറ്ററി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. നമ്മളിത് ഓൾറെഡി അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് കാനോൺ 200D ഉള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഇവരെ എല്ലാ ക്യാമറ ബ്രാൻഡിൻ്റെയും ബാറ്ററി അവൈലബിൾ ആണ്, ഡിജിടെക്കിൻ്റെ സൈഡിലും ആമസോണിലും മൗസിലെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഡിജിടെക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് ആയിരിക്കും. അപ്പോൾ ഇവർ 6 മന്ത് വാറണ്ടിയൊക്കെ ബാറ്ററിക്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ വലിയ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും തന്നെ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇതാണ് മെയിൻ പോയിൻറ്റ്സുകൾ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന മെയിനായിട്ട് ഒരു 90% ആൾക്കാർക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ വെറ്റ് ഹാൻഡ് ഇടും, അതുപോലെ നനഞ്ഞ ഹാൻഡൊക്കെ ഇല്ല, നമ്മൾ ഇപ്പോൾ കൈ കഴുകിയിട്ട് വന്നേക്കുന്ന ക്യാമറ ഉപയോഗിക്കുക. അതുപോലെ നമ്മളിപ്പോൾ നമ്മളെന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ വല്ല ഇപ്പോൾ വാട്ടർഫോൾ ഏരിയയിലൊക്കെ പോയിട്ട് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്യാമറ വന്ന് ഉപയോഗിക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെറ്റായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കംപ്ലൈൻറ്റ് വരാനും ബോഡിയുടെ ആ ഫ്രെയിം ഫ്രെയിം പക്ഷേ അധികം ഫംഗലും കാര്യങ്ങളൊക്കെ വന്ന ഫ്രെയിം ഇങ്ങനെ വിട്ടു പോകുന്ന സംഭവമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നതാണ്, 5000 രൂപയായിരുന്നു, 6000 രൂപയൊക്കെ ഫ്രെയിം വരും നമ്മുടെ ഫ്രെയിമിന്. പിന്നെ ഉള്ളിൽ കംപ്ലൈൻറ്റ് വന്നാൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ നിങ്ങൾക്കറിയാം അത്യാവശ്യം സെൻസിറ്റീവ് സാധനമാണ്, അപ്പോൾ അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈഫും കിട്ടുന്നതാണ്. പിന്നെ ഈ ചെറിയ ഹാബിറ്റ്സുകളൊക്കെ മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറേ കൊല്ലം ഉപയോഗിക്കാം. നല്ല പ്രൈസ് കൊടുത്ത് വാങ്ങിയതാണ്, അപ്പോൾ ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളൂ. നമ്മളിപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.